ഹായ് ഫ്രണ്ട്സ് ഋചിവരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെൻ്റെ റെസിപ്പി നല്ലൊരു ചെമ്മീൻ ചട്ടിപ്പരുക്കാണ് ചെമ്മീൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് മൺചട്ടിയിൽ ഉണ്ടാക്കി അതിൽ നല്ല കുത്തിരി ചോറൊക്കെ ഇട്ട് പെരട്ടിയൊക്കെ എടുക്കുന്നതാണ് നമ്മുടെ ഈ ചെമ്മീൻ ചട്ടിപ്പരുക്ക് നല്ല ടേസ്റ്റി ആണെന്ന് പ്രത്യേകിച്ചിത് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ചെമ്മീൻ മസാല ഉണ്ടാക്കി വെക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടുത്തെ ഇരിക്കുന്നത് അര കിലോ ചെമ്മീനാണ് അത് ക്ലീൻ ചെയ്തപ്പോൾ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പുരട്ടിയതാണ് അതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്തു ഇനി ചേർക്കേണ്ടത് ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഒരു സ്പൂണാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക ഇനി നമുക്ക് മുളക് പൊടിയും കൂടി ചേർക്കണം അപ്പോൾ പച്ചമുളക് ഉണ്ട് മുളക് പൊടി അപ്പോൾ നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് വേണം ഇടാനായിട്ട് ഞാനിപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക പിന്നെ ഇത് വേവാനാവശ്യമുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ഒരു ചെമ്മീൻ്റെ ഒരു ലെവലിൽ മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇതിപ്പോൾ വെള്ളം ഒക്കെ പറ്റിയിട്ടുണ്ട് നല്ലോണം ചെമ്മീൻ വന്നിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഉള്ളിയൊക്കെയിട്ടൊന്ന് വാറ്റിയെടുക്കണം അതിനോട് ഇവിടെ മൺചട്ടിയാണ് എടുത്തേക്കുന്നത് ചെട്ടിപ്പരുക്കാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്കിനി മൺചട്ടിയിൽ ഉണ്ടാക്കാം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഉള്ളി ഉള്ളിയും ഉണക്കമുളകും കൂടി ഇടിച്ചെടുക്കണം ഞാനിപ്പോൾ മിക്സിലിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുത്ത് എടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് ചതഞ്ഞ് പോരുത് അരഞ്ഞു പോരുത് ചെ ചെറുതായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്താൽ മാത്രം മതി ഇതിൽ ഒരു പത്ത് ചെറിയുള്ളിയുണ്ട് അഞ്ച് ഉണക്കമുളകും കൂടിയാണ് ഞാനത് ഇടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് വാഴറ്റിയെടുക്കണം നല്ലപോലെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന രീതിയിൽ ഇതൊന്ന് വാഴറ്റിയെടുക്കണം ഉള്ളി ഇപ്പം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര തക്കാളി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് ഇതൊന്നായിട്ടൊന്ന് തക്കാളി ഒന്ന് ഉടയണ വരെ നന്നായിട്ട് വാഴറ്റി കൊടുക്കണം ഇതിപ്പോൾ തക്കാളി ഇളക്കി നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക മഞ്ഞൾപ്പൊടിയു ശേഷം കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കണം വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്താലും മതി അതായത് നമ്മൾ പച്ചമുളകും മുളക് പൊടിയൊക്കെ ഇട്ടാണ് ചെമ്മീൻ വേവിച്ചിട്ടുള്ളത് പിന്നെ ഉണക്കമുളകും ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ അനുസരിച്ചിട്ട് വേണം ചേർക്കാൻ ഞാനിവിടെ സാധാരണ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ ചെമ്മീനും കൂടി ചേർക്കുക ചെമ്മീൻ ഒരുപാട് വെള്ളം വറ്റി പോരുത് കുറച്ച് വെള്ളം അതിൽ വേണം ഇനി ഇതിലേക്ക് കുറച്ച് ഒരു രണ്ട് സ്പൂണോളം വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ആ വെള്ളം വലിയ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നല്ല വേവിച്ച കുത്തരി ചോറ് ഇതിലേക്ക് ഇടാൻ വേണ്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നല്ല തന്നെയാണ് ഞാൻ ചൂ ചോറിട്ടേക്കുന്നത് ആവശ്യത്തിന് ചോറ് ഇതിലേക്ക് ഇടുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തീ കുറച്ചാണ് ഇടാനായിട്ട് ഈ സമയത്ത് എല്ലാം ഈ മസാല ചെമ്മി മസാല ചോറിലെല്ലാം എടുത്താകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുക കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ടിത് ഒരു നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒന്ന് അടച്ചു വെക്കണം തീ ഓഫ് ചെയ്തിട്ട് അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല മണമൊക്കെ ഉണ്ട് നല്ല അടിപൊളി ചെമ്മീൻ ചട്ടിപ്പേർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചെട്ടിപ്പേർക്ക് എല്ലാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പരമാവധി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം Thank you.